കൃഷ്ണമോഹൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഈ അന്വേഷണത്തിൽ നിർണായകമായതൊരു സാക്ഷി മൊഴി കൂടിയാണ് സുരേഷ് എന്ന വ്യക്തി, അനിലിൻ്റെ ബന്ധു നൽകിയ സാക്ഷ്യം. ഈ മൃതദേഹം സുരേഷ് കണ്ടു, അനിൽ വിളിപ്പിച്ചിട്ടാണ് സുരേഷ് പെരുമ്പുഴ പാലത്തിനടുക്കിലേക്ക് പോയത്. അനിൽ ഈ മൃതദേഹം മറവ് ചെയ്യാനുള്ള സഹായം സുരേഷിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകില്ല എന്ന് പറഞ്ഞ് പിന്മാറി. അനിൽ അപായപ്പെടുത്തുമോ എന്ന് ഭയന്നുകൊണ്ട് ഇത്രയും നാൾ ഇക്കാര്യം മറച്ചു വെച്ചു എന്നൊക്കെ ആ സാക്ഷി മൊഴിയുടെ വിശദാംശങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണോ അന്വേഷണത്തിൽ? ഒപ്പം തന്നെ ഇതിലെ ഒന്നാം പ്രതിയായ അനിലിനെ പിടികൂടാൻ, നാട്ടിലെത്തിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്? വളരെ കൃത്യമായി തന്നെയാണ് ചോദിച്ചത്. അതിൻ്റെ മറുപടിയും വളരെ കൃത്യമാണ്. പോലീസിൻ്റെ എഫ് ഐ ആർ നോക്കിയാൽ ഇപ്പോൾ പരാതിക്കാരൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് സുരേഷ് കുമാർ KV എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലുണ്ട്, പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മളടക്കം പറഞ്ഞ പേരുകളൊരാളായിരുന്നു സുരേഷ്. പക്ഷേ അത് പോലീസിൻ്റെ ഒരു വളരെ വിദഗ്ധമായ നീക്കമായിരുന്നു. കാരണം ഇന്നലെ വരെ അങ്ങനെ പ്രതിപ്പട്ടികയിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്ന, പ്രതി ആകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നയാൾ പക്ഷേ പോലീസിൻ്റെ നിർണായകമായ സാക്ഷിയായിരുന്നു, സഹായിയായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ വൈകിട്ടോടുകൂടി FIR എല്ലാം വീട് കഴിഞ്ഞ് പോലീസെ മോചിപ്പിച്ചു. അദ്ദേഹത്തോട് വളരെ നന്ദിയും പറഞ്ഞാണ് പോലീസ് പറഞ്ഞയച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഈ കേസിന് തുടക്കം എന്ന് പറയുന്നത് രൂമക്കത്താണ്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് രൂമക്കത്ത് എത്തുന്നു, അതിൻ്റെ പിന്നാലെയാണ് പോലീസ് സംഘം പോയത്. അങ്ങനെ പോലീസ് സംഘം പോകുമ്പോൾ 15 വർഷം മുൻപ് നടന്നൊരു കേസിൽ ഒരു തുമ്പും പോലീസിനില്ലായിരുന്നു. എന്നാൽ പോലീസ് ചെന്നെത്തിയത് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന അകന്ന ബന്ധുവും അയൽവാസിയും കൂടിയായ ആളുടെ അടുത്താണ്, അനിലിൻ്റെ. അങ്ങനെ എത്തി സുരേഷ് കുമാറിനെ കണ്ടു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഊമക്കത്തടക്കം യാദൃച്ഛികമായി പോലീസിലേക്ക് വന്നതല്ല, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കുറേ ആളെ, ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ആളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുരേഷ് കുമാർ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന കൊടുത്തു. അങ്ങനെയാണ് പോലീസ് അന്വേഷണം വ്യാപകമായി പോയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിപ്പട്ടികയിലുള്ള ഈ ഇപ്പോൾ നിലവിൽ പ്രതികളാക്കിയിരിക്കുന്ന അനിലടക്കം 4 പേരിലേക്ക്, അതായത് ജിനുവിലേക്കും സോമനിലേക്കും പ്രമോദിലേക്കും മുഖ്യപ്രതിയായ അനിലേക്കും പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ആദ്യാവസാനം ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ സുരേഷാണ്. ഇന്നലെ രാത്രി FIR വരും വരെയും നമ്മൾ കരുതിയിരുന്നതും പോലീസ് പറഞ്ഞിരുന്നതുമൊക്കെ പ്രതിയാകാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ പോലീസിൻ്റെ ഒരു തന്ത്രം കൂടിയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, പക്ഷേ പോലീസിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇന്നലെ വരെ എനിക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു, കാരണം പ്രതി നാട്ടിൽ പല സംസാരങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അതെല്ലാം മനസ്സിലാക്കി ഒരു കുറ്റകൃത്യം തെളിയണമെന്ന ബോധ്യത്തിൽ പോലീസിനൊപ്പം നിന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കേസിലെ പരാതിക്കാരനായി സുരേഷ് മാറിയിരിക്കുന്നു, മുഖ്യ സാക്ഷിയായി സുരേഷ് മാറിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി അനൂപ് ചോദിച്ചത് ഒന്നാം പ്രതിയായ അനിലിൻ്റെ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ പോലീസിൻ്റെ ഒരു സാധാരണ രീതി അനുസരിച്ച് ഇത്തരമൊരു കുറ്റകൃത്യം വളരെ ആസൂത്രണമായി ചെയ്ത കാര്യം 15 വർഷത്തിന് ശേഷം ഇപ്പോൾ പോലീസ് അതിനുവേണ്ടി പരിശോധനയ്ക്ക് ഇറങ്ങുമ്പോൾ മുഖ്യപ്രതിയായ അനിലിന് രക്ഷപ്പെടാനോ മറ്റോ വഴി ഒരുക്കിക്കൊണ്ട് പോലീസ് ഇറങ്ങില്ല എന്ന് നമുക്ക് കണക്കുകൂട്ടാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ പോലീസിൻ്റെ സർവേലൻസിൽ, അതായത് പോലീസിന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ദൂരത്തിൽ പോലീസിൻ്റെ അധികാര പരിധിക്കുള്ളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര ഇടപെടലിൽ അനിലിനെ ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ സർവേലൻസിൽ വെച്ചുകൊണ്ട് തന്നെയാകും പോലീസ് ഇന്നലെ ഈ പരിശോധനയ്ക്ക് ഇറങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോലും അനിലുണ്ടോ എന്ന സംശയങ്ങൾ പോലും ചില ആളുകൾക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ തെളിവുകളെ നശിപ്പിക്കാൻ വേണ്ടി പ്രതിക്ക് വഴിയൊരുക്കത്തില്ല പോലീസ്. മാത്രമല്ല പ്രതിക്ക് പല രീതിയിലുള്ള സാധ്യതകൾ ഉപയോഗിക്കാം, മാറി നിൽക്കാം. ഇസ്രയേലിലാണെങ്കിൽ അവിടുന്ന് പല രീതിയിലേക്ക് മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കി നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ ഒരു വലയത്തിൽ തന്നെ ഈ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും അനൂപ്. അതാണ് അന്വേഷണം ഇത്രയും ഒരായ സ്ഥിതിക്ക് അനിലിനെ അന്വേഷണ സംഘം ലോക്ക് ചെയ്തോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി. ഒന്നാം പ്രതി നിൽക്കുമ്പോൾ മറ്റ് പ്രതികളുടെ അറസ്റ്റിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഇനി തെളിവെടുപ്പിലേക്കടക്കം ഈ പെരുമ്പുഴ പാലം, മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തൊക്കെ ഈ പ്രതികളുമായി പോലീസിന് പോകേണ്ടതുണ്ട്. ആ സംഘത്തിൽ അനിൽ എത്ര വേഗം വന്ന് ചേരുമെന്നതാണ് ഇനിയുള്ള ചോദ്യം ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട്.